നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഭയങ്കര ചൂടാണല്ലോ. ഈ സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് AC. പലരായിട്ട് നമ്മൾ പണ്ട് ചെയ്ത വീഡിയോസിൽ പലരും ഇപ്പൊ കേറി കമന്റ് അടിക്കുന്നുണ്ട് ഏറ്റവും നല്ല AC പറഞ്ഞതായോ. അതേ കാറ്റഗറിയിൽ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ വീട്ടിലെ AC ഗോദ്രേജിന്റെ 1.5 ടണ്ണിന്റെ AC ആണ്. നിങ്ങളെല്ലാവരും ഫ്ലിപ്കാർട്ടിലൊക്കെ കയറി നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കാണുന്ന ഒരു AC ആണ് ഈ കാണുന്നത്. ഇത് വാങ്ങാനുള്ള കുറച്ച് റീസണുകൾ ഞാൻ പറഞ്ഞു തരാം. ഇതൊരു 5-star AC ആണ്, അതുകൊണ്ട് തന്നെ കറണ്ട് കൺസപ്ഷൻ കുറവാണ്. പിന്നത്തെ ഒരു കേസ് എന്ന് പറഞ്ഞെങ്കിൽ ഇതിന്റെ റേറ്റ്, ബാക്കി കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന AC 3-star AC കൊടുക്കുന്ന റേറ്റിലാണ് നമുക്ക് ഇതിന്റെ 5-star variant കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവായിരിക്കാം, ഗോദ്രേജിന്റെ AC പലരും കേട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ഗോദ്രേജിന്റെ AC വാങ്ങിയാൽ നിങ്ങൾക്ക് എന്താണ് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, എനിക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വാങ്ങിയിട്ടുള്ള AC എന്ന് പറയുന്നത് ഒരു റൂമിന് 1 ടണ്ണിന്റെ AC മതിയാവും. ബട്ട് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമും അതുപോലെ തന്നെ മറ്റൊരു ബെഡ്റൂമും സ്ക്വയർ ഫീറ്റ് ഇത്തിരി കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 1.5 ടണ്ണിന്റെ AC ഉണ്ടായാലും മാത്രമാണ് നമ്മുടെ റൂം കൂളായിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ റൂമിനനുസരിച്ചിട്ടുള്ള AC വാങ്ങാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ അതിന്റെ സ്ക്വയർ ഫീറ്റ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ 1.5 ടണ്ണിന്റെ AC വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ AC വാങ്ങിയിട്ടുള്ളതിന്റെ എനിക്കുണ്ടായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 AC കംപ്ലൈന്റ് ഉണ്ടായിട്ടുണ്ട്. രണ്ടിന്റെയും ബോർഡ് നമുക്ക് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നില്ല. നമ്മുടെ പഴയ ഗോദ്രേജിൻ്റെ വീഡിയോൻ്റെ ഉള്ളിൽ, AC വീഡിയോൻ്റെ ഉള്ളിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സർവീസ് വളരെ മോശമാണ്. ബട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമർ, നമ്മൾ നെറ്റിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കസ്റ്റമർ കെയർ നമ്പർ കിട്ടും, അതിലേക്ക് ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ സർവീസ് ഏജൻറ്റ് നമ്മുടെ വീട്ടിലേക്ക് വരികയും ഇതിൻ്റെ രണ്ടിൻ്റെയും ബോർഡ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്കൊരു ഒരാഴ്ചക്കുള്ളിൽ, ഒരാഴ്ചയോ ഒരു 8 ദിവസത്തിൻ്റെയോ 8-9 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ ബോർഡ് രണ്ടും എന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറായിട്ടുള്ള ഇതിൻ്റെ AC അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ആയിട്ടുള്ള കംപ്രസറിൻ്റെയും ബോർഡുകൾ നമുക്ക് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. മറ്റേ റിമോട്ടുകൾ അതിൻ്റെ ഒപ്പം തന്നെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ എനിക്ക് സർവീസ് മോശമായെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, തൃശ്ശൂർ ഏരിയയിൽ, ഞാൻ താമസിക്കുന്ന ഏരിയയിൽ എനിക്ക് നല്ല രീതിയിലുള്ള സർവീസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ AC തണുപ്പിനെ കുറിച്ച് കാര്യങ്ങളൊന്നും പറയണ്ട. നോർമൽ AC മാതിരി തന്നെ നല്ല തണുപ്പും കാര്യങ്ങളാണ്, പെട്ടെന്ന് തന്നെ കൂളാവും. പിന്നെ ഇതിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇതിന് ചിലവർ സംശയം ഉണ്ടായിരിക്കും, എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇൻവെർട്ടർ വെക്കാത്തോണ്ടാണോ. ഇത് ഓൾറെഡി ഇൻവെർട്ടർ ഇൻബിൽഡ് ആയിട്ടുള്ള AC ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ സെപ്പറേറ്റ് ഒരു ഇൻവെർട്ടർ ഫിക്സ് ചെയ്യേണ്ട കേസ് ഇല്ല. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു വാറണ്ടി പീരീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളിതിന്റെ വാറണ്ടി പീരീഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കൊല്ലം ഇതിന്റെ കംപ്രസർ വാറണ്ടി ഉണ്ട്, പിന്നെ 5 വർഷം PCB വാറണ്ടി ഉണ്ട്, ഇതിന്റെ ബോർഡിന്റെ വാറണ്ടി ഉണ്ട്, പിന്നെ 1 ഇയർ ടോട്ടൽ വാറണ്ടി ഉണ്ട്. അപ്പോ നമുക്ക് നല്ല, ബാക്കി എല്ലാ കമ്പനി തരുന്നതിനേക്കാളും 5 കൊല്ലത്തോളം PCB വാറണ്ടി തരുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ PCB വാറണ്ടീനെ കുറിച്ച് ബാക്കി കമ്പനികളൊക്കെ നോക്കുന്ന സമയത്ത് 2 വർഷമൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ഇതിന് 5 വർഷം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സർവീസ് കിട്ടുമെന്നാണ് എനിക്ക് ഇത്ര നല്ല എക്സ്പീരിയൻസ് മനസ്സിലായത്. കുറെ ആൾക്കാർ അതിന്റെ നെഗറ്റീവ് കമ്പനികൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ AC ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ, ഓൺ ചെയ്ത് കാണിച്ചാൽ, നമ്മൾ സാധാരണ AC ഓൺ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത്. അത്ര വലിയ നോയിസ് നിങ്ങൾക്ക് ഒന്ന് കേട്ടോക്കാ, നോയിസിൻ്റെ ഇത് നോർമൽ AC വരുന്ന വോയിസ് തന്നെയാണ് വരുന്നുള്ളൂ, ഓവറായിട്ടുള്ള AC വോയിസ് ഒന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള കൂളാവുന്നുണ്ട് ഈ AC. അപ്പോൾ വേറെ കാര്യത്തിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കംപ്ലൈൻറ്റ് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് നമുക്കറിയില്ല, ചിലപ്പോൾ ഫ്ലക്ച്വേഷൻ കൊണ്ടായിരിക്കാം. ബട്ട് നമുക്ക് സർവീസ് കിട്ടുന്നതുകൊണ്ട് 5 കൊല്ലത്തിന് ഇപ്പോൾ നമുക്ക് ഒരു വട്ടമാണ് കേടായിട്ടുള്ളത്. ഇത് വാങ്ങിച്ചു കഴിഞ്ഞൊരു 4 മാസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് അടുത്ത AC കംപ്ലൈൻറ്റ് വന്നത്. മെയിനായിട്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ എനിക്ക് വന്നിട്ടുള്ള കംപ്ലൈൻറ്റ് തന്നെ കംപ്രസർ വർക്കാവാതിരിക്കാണ് ഉണ്ടായിരുന്നത്. ഫാൻ വർക്കാവുന്നുണ്ട്, ബട്ട് കംപ്രസർ വർക്കാവാത്തതുകൊണ്ട് കൂളാവണ്ടായിരുന്നില്ല. ഈ ഫാനിൻ്റെ കൂളുകൊണ്ട് റൂമിൻ്റെ ഉള്ളിൽ ചെറിയൊരു തണുപ്പ് വരുന്നുണ്ടായിരുന്നു. നമുക്കത് അറിയില്ല ഇതിൻ്റെ കംപ്ലൈൻറ്റ് ആയോ എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് തണുപ്പ് കുറേ നേരം കഴിഞ്ഞിട്ടും ഹെവി തണുപ്പാവാണ്ടായപ്പോഴാണ്
നമ്മൾ ബാക്കിൽ ചെന്ന് നോക്കിയത്, ബാക്കിൽ ചെന്ന് കംപ്രസർ ഉണ്ടാവണ്ടായിരുന്നില്ല. അതേ അവസ്ഥയാണ് ഞാൻ അപ്പുറത്തെ റൂമിലെ എ സി കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോ ഈ റൂമിലെ എ സി കാണുന്നത്, അപ്പൊ നമുക്ക് രണ്ട് റൂമിലെ എ സിക്ക് സെയിം റിമോട്ട് തന്നെയാണ്, വേറെ വേറെ റിമോട്ട് ഇല്ല. ഞാൻ MI അയർ ബ്ലാസ്റ്റർ വെച്ച് യൂസ് ചെയ്ത് ഓൺ ചെയ്യാൻ നോക്കി നോക്കി, ആ സമയത്ത് മൊബൈൽ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ 5-in-1 കൺവെർട്ടബിൾ എ സി എന്ന് കൺവെർട്ടബിൾ എ സി എന്ന് പറയുന്നതിന്റെ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റൂമിന്റെ ടെമ്പറേച്ചർ കൂടുന്നോറും അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്നതോറും നമ്മുടെ എ സിയുടെ ലോ കറന്റ് വലിക്കുന്നത് കുറയും എന്നാണ് ഇതിന്റെ മീനിങ്. നമ്മുടെ റൂമിന്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് നമ്മുടെ എ സിയുടെ പവർ കൺസപ്ഷൻ കുറയ്ക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനും ആഗ്രഹം ഉണ്ടാവുന്നത് ഇതിന്റെ കറണ്ട് ബില്ലാണ്. നമ്മൾക്ക് ഈ രണ്ട് എ സി നമ്മൾ എല്ലാ ദിവസവും ഒരു 3 മണിക്കൂർ സമയത്തോളം റണ്ണ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കറണ്ട് ബില്ല് കൂടിയിട്ടുള്ളത് 320 രൂപയോളം നമ്മുടെ കറണ്ട് ബില്ല് മാസം കൂടിയിട്ടുണ്ട്. ഈ രണ്ട് എ സിയും ഈ ചൂടുകാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുൾ ഡേ നമ്മൾ യൂസ് ചെയ്യാറില്ല. നൈറ്റ് നമ്മളൊരു 2.5-3 മണിക്കൂർ മാത്രമാണ് രാത്രി കിടന്നുള്ള സമയത്ത് റൂം കൂളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യാറാണ്, നമ്മൾ ഓഫ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഒരു 6 മണിക്കൂർ രണ്ട് എ സിയും യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 350 രൂപയാണ് നമ്മുടെ മാസം കറണ്ട് ബില്ല്. രണ്ട് മാസത്തില്ല കറണ്ട് ബില്ല്, ആ കറണ്ട് ബില്ല് വരുന്ന സമയത്ത് നമ്മുടെ കൂടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് നമ്മുടെ വിശേഷം. എ സി നല്ലതാണ്, സർവീസ് എനിക്ക് നല്ലതായിട്ടാണ് ലഭിച്ചത്. എ സികളെല്ലാം ഞാനിപ്പോൾ എ സിയുടെ ഒരു ടെക്നീഷ്യൻ നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു, ഞാൻ അവനോട് ചോദിച്ച സമയത്ത് എല്ലാ എ സികളുടെയും ബോർഡുകൾ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ കേസ് നിങ്ങൾ നോക്കണമില്ല, സർവീസ് ഏത് ലഭിക്കും എന്ന് നോക്കി മാത്രമാണ് നിങ്ങൾ വാങ്ങേണ്ടതായിട്ടുള്ളത്. പിന്നെ കറണ്ട് ബില്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, കറണ്ട് ബില്ല് വലിയ രീതിയിൽ ബാക്കി എ സികളിലെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 150 രൂപ വരെയെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് മാസം ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ബെസ്റ്റ് എ സി ഇതിനേക്കാളും വില കൂടിയ എ സിസും LG കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതിന് നിങ്ങൾക്ക് പൈസ റേറ്റ് ഇതിനെ അപേക്ഷിച്ചൊരു 5000 രൂപയോളം കൂടിയിട്ടുണ്ട്. ഇത് വാങ്ങുന്ന സമയത്ത് എനിക്ക് 33,500 വന്നിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് നോക്കുന്ന സമയത്ത് 38 ആയിട്ടുണ്ട്. ചൂടുകാലത്ത് എല്ലാ എ സികളുടെയും വില ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. ഇത്തിരി ഈ മാസം നമ്മുടെ ഒരു മഴക്കാലത്തോടുകൂടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരു 5000-6000 രൂപ എല്ലാ എ സികൾക്കും കുറയുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് അപേക്ഷ. 5-star എ സിയിൽ 40,000 താഴെ ഈ എ സി തന്നെ ഉള്ളതെന്നാണ് എൻ്റെ അറിവ്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.